എല്ലാവർക്കും നമസ്തെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണ വിലക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ തത്വമയി ന്യൂസ് ഒരു ചർച്ച ഇപ്പോൾ നടത്തുകയാണ്. അപ്പോൾ ആ ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് മുൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും തത്വമയി ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ഇൻ ചീഫും കൂടെ ആയിട്ടുള്ള രാജേഷ് ജി പിള്ള സാറാണ്. അപ്പം സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് പോകാനുള്ള ആദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു മീഡിയ വണ്ടിൻ്റെ വിലക്കുമായി ബന്ധപ്പെട്ട് നിരോധനം നീക്കാനായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ സിംഗിൾ ബെഞ്ച് ആണെങ്കിൽ അത് അതിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും സാർ അതിനുള്ള കാരണങ്ങൾ? സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ അല്ല, കാരണങ്ങൾ എന്താണെന്ന് കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് സുരക്ഷാ കാരണങ്ങളാലാണ് ഇത് നിരോധിക്കുന്നതെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ ആദ്യം കോടതിയുടെ മുമ്പാകെ. അപ്പോൾ കോടതി, അത് സിംഗിൾ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ച് പറഞ്ഞു അത് രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ സിംഗിൾ ബെഞ്ച് സമ്മതിച്ചു. അപ്പോൾ കവറിൽ, അതായത് മുദ്ര വെച്ച കവറിൽ കേന്ദ്ര സർക്കാർ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഫർമേഷൻ കോടതിക്ക് മുമ്പായി കൊടുക്കുന്നു. കോടതി അത് കണ്ട ശേഷം കോടതി പറയുന്നു, ഒരു മണിക്കൂർ പോലും എക്സ്ട്രാ തരാൻ പറ്റില്ല, നിരോധനം ഞാൻ നടപ്പാക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകും. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാൻ രണ്ട് ദിവസത്തെ സമയം വേണം, സ്റ്റേ ചെയ്യണം ഈ നിരോധനം എന്നാവശ്യപ്പെട്ടതുപോലും കോടതി അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലാണ്. ഡിവിഷൻ ബെഞ്ചും സ്റ്റേ നീക്കാൻ, അതായത് ഇതിൻ്റെ മുകളിലുള്ള ഈ നിരോധനം നീക്കി അതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി വീണ്ടും തുടങ്ങാനുള്ള ഇവരുടെ പ്ലീ അവർ ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചിട്ടില്ല. അപ്പം സ്റ്റേ ഇപ്പോഴും, നിരോധനം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി ഡിവിഷൻ ബെഞ്ച് അത് ബാക്കി കാര്യങ്ങൾ കേട്ട് പരിശോധിച്ചിട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഒരു തീരുമാനമുണ്ടാവും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകും. ഇത് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ സാർ. സാർ, അങ്ങനെയാണെങ്കിൽ മീഡിയ വണ്ണിൻ്റെ നിരോധനമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് കാരണമെന്ന് ഇതുവരെയായിട്ടും കേന്ദ്രം ചാനലിനോട് പറഞ്ഞില്ലെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇല്ല, ചാനലിനോട് പറയുക അല്ലെങ്കിൽ പൊതുജന സമക്ഷം പറയുക, ചില കാര്യങ്ങൾ അങ്ങനെ പൊതുജന സമക്ഷം പറയേണ്ട കാര്യമില്ല, അതിന് ഗവൺമെൻറ് ഒബ്ലൈജ്ഡ് അല്ല. ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ തന്നെ ചില വിധികളോ നേരത്തെ വന്നിട്ടുണ്ട്. ചില കേസുകളിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഒത്തിരി റിപ്പർക്കഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാരണം, ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ചില യാത്രകളാണ് എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അനധികൃതമായ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അത് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പാരലായിട്ട് നടക്കുന്നുണ്ടാവാം, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ, അതിനൊരു വിഘാതമാകുന്ന ഒരു വിവരവും പുറത്തു വിടാതിരിക്കാൻ കേന്ദ്രത്തിന് അവകാശമുണ്ട്. ആ അവകാശം കോടതി അംഗീകരിച്ചുകൊണ്ടാണ്, ഇത് ആരും പറയാത്ത ഒന്നുമല്ല, കോടതിയുടെ മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട്. കോടതി അത് കണ്ട് ഇതിൻ്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ടാണ് കോടതി അത് പറയാത്തത്. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം തുറന്നു വെക്കണമെന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു ഒരു ആവശ്യമല്ല അത്. അങ്ങനെയാണ് സാർ, രാജ്യസുരക്ഷയുടെ പേരിൽ ആർക്ക് നേരെയും ഇങ്ങനെ ഒരു നിയമം ദുരുപയോഗം ചെയ്യാമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇല്ല, ദുരുപയോഗം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏത് നിയമം വേണമെങ്കിലും ഇതേപോലെ അധികാരത്തിലുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഇങ്ങനെ രാജ്യസുരക്ഷയാണ് അത് പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെതിരെ നിയമം ദുരുപയോഗം ചെയ്യാം. പക്ഷേ അങ്ങനെ എങ്ങനെ സാധിക്കും നമ്മുടെ രാജ്യത്ത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ജുഡീഷ്യറിയുടെ സ്ക്രൂട്ടണിക്ക് വിധേയമാണ് ഇവിടെ എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഈ തീരുമാനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത് ഒരു ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജും അല്ല, ഒരു കോടതിയുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലും മറ്റു കോടതികളുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടി ലെയറായിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. അവരുടെ സ്ക്രൂട്ടണിയും കൂടെ അവരംഗീകരിക്കണം. അവരംഗീകരിച്ചാൽ മാത്രമല്ലേ ഇത് ശരിയാവുള്ളൂ, അല്ലാതെ ഏകപക്ഷീയമായിട്ട് സർക്കാരിന് എടുക്കാൻ പറ്റില്ല. ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനെ തടയാനുള്ള സംവിധാനവും നമ്മുടെ ജനാധിപത്യ ക്രമത്തിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അങ്ങനെ സർക്കാർ ഒരു റിസ്ക് എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്ത്യയിലൊരു 900 ചാനലുകളുണ്ട്. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ 2021 കണക്കനുസരിച്ച് സാറ്റലൈറ്റ് ചാനലുകൾ. അപ്പോൾ അതിൽ ഒരു ചാനൽ നിരോധിക്കുക എന്ന് വെച്ചാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നടപടിയാണ് നിരോധിക്കുക, അതിൻ്റെ ലൈസൻസ് ഇല്ലാതാകുക എന്നുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ഗുരുതരമായ കാരണങ്ങൾ ഉണ്ടാകും. അത് ദുരുപയോഗം ചെയ്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സർ. സർ,
സാർ, അതുപോലെ ഇപ്പം കാശ്മീർ വിഘടനവാദത്തെയും അതുപോലെ തന്നെ താലിബാൻ ഭരണകൂടത്തെയും ഒക്കെ പരസ്യമായി പിന്തുണച്ചിരുന്ന ഒരു ചാനലായിരുന്നു മീഡിയ വൺ. അപ്പം അതൊക്കെ ഇത് നിരോധിക്കാൻ കാരണമായിട്ടുണ്ടോ? അതുപോലെ ചാനലിലെ കണ്ടന്റ് ഈ നിരോധിക്കാൻ കാരണത്തിനായിട്ട് രണ്ട് കാര്യം പറയാമെന്ന്. ഒന്ന്, കണ്ടന്റ് മാത്രമാവണമെന്നില്ല. ഇത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്. ചാനൽ നിരോധിച്ചു, അത് ആ ചാനലിൻ്റെ കണ്ടന്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ പിന്നിലുള്ള സംഘടന ജമാഅത്തെ ഇസ്ലാമി ആയതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ രണ്ടു പ്രാവശ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധമാണ് എന്ന് ബന്ധമുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവരുടെ വക്കീല് തന്നെ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടു, സംഘടനയുമായിട്ട് ബന്ധമുണ്ട്, അത് അവർ സമ്മതിക്കുന്നുണ്ട്. സംഘടന ഇന്ന് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ എന്നും പറഞ്ഞ് വേറൊരു സംഘടനയുണ്ട്. പിന്നെ ഇവരുടെ പല പ്രവർത്തനങ്ങളും സംശയാസ്പദമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ മറ്റ് ചില കാരണങ്ങളാവാം. ഈവൻ കണ്ടന്റ് പോലും ആവണമെന്നില്ല. കണ്ടന്റ് ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിരോധി വളരെ വിവാദ വിഷയങ്ങളിലൊക്കെ ഇവരെ പലപ്പോഴും എടുത്ത നിലപാടുകൾ വളരെ രാജ്യവിരുദ്ധമാണ്. ഒരു പക്ഷേ ബി ജെ പി വിരുദ്ധം, കേന്ദ്ര സർക്കാർ വിരുദ്ധം എന്നുള്ളതും രാജ്യവിരുദ്ധതയും തമ്മിലുള്ള ആ ഒരു 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 അന്തരമുണ്ടല്ലോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ചാനലായിരിക്കണം ഇവർ. ഇപ്പം കാശ്മീർ വിഷയത്തിൽ, സി ഐ എ പ്രക്ഷോഭത്തിൽ, അതേപോലെ ഈവൻ ലക്ഷദ്വീപിൽ നടന്ന പ്രക്ഷോഭത്തിലൊക്കെ ഇവർ കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം അഴിച്ചു വിടാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളിൽ അത് പലപ്പോഴും അത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ശക്തി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന നിരവധി കാര്യങ്ങൾ, എലിമെൻറ്റ്സ് അതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ലോങ് ടേം പ്രോസസ്സിലൂടെ ആൾക്കാർ ശ്രദ്ധിക്കുകയും കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് എഫക്റ്റ് ആയിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസം. ഓക്കെ സാർ, അപ്പം ഈ നിരോധനത്തിൻ്റെ കൂടെ തന്നെ ഇപ്പം ചാനൽ മേധാവികൾക്ക് കൂടുതൽ നടപടികൾ ഇപ്പം കേന്ദ്ര സർക്കാരായാലും അപ്പം അതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ സാർ? അത് വേറൊരു കാര്യമാണ്. ഇതിപ്പോൾ അതൊന്നും അല്ല. സത്യത്തിൽ ചാനലിനെ നിരോധിച്ചിട്ടില്ല. ചാനലിനെ നിരോധിക്കുകയല്ല ചെയ്തത്, ചാനലിന് നിലവിലുള്ള ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുകയാണ് ചെയ്തത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ചാനലിനെ നിരോധിക്കുകയല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ നാളെ തൊട്ട് വേണ്ടാന്ന് പറയല്ല. ഒരു ചാനലിൻ്റെ കൃത്യമായ അതിൻ്റെ ലൈസൻസിന് ഒരു കാലാവധിയുണ്ട്, 10 വർഷമാണ് കാലാവധി. ആ 10 വർഷം കഴിയുമ്പോൾ അത് പുതുക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അത് പുതുക്കി കൊടുത്തില്ല, അതുകൊണ്ട് ലൈസൻസ് താനേ ഇല്ലാതായതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന മന്ത്രാലയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലുകളുടെ കാര്യമല്ല നോക്കുന്നത്. സത്യത്തിൽ അവർക്കല്ല എതിർപ്പ്. അവർക്ക് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ, ഹോം മിനിസ്ട്രിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം. പലരുടെയും സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം. ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ചില ചാനലുകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരുടെ കെട്ടിടം അവിടെ പ്രവർത്തിക്കുമ്പോൾ നേവൽ ബേസിൽ നിന്നും ഒക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്. അവരുടെ ക്ലിയറൻസ് ഇല്ലാതെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയറൻസ് മീഡിയ വണ്ണിന് രണ്ടാമത് കൊടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് താനേ അത് നിരോധിക്കപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയതാണ്. അല്ലാതെ ആരും ഈ ചാനൽ വേണ്ട ഇനിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്ന് നിരോധിച്ചതല്ല. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരലായിട്ട് നടക്കുന്നുണ്ടാവണം, നടക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ പറയുന്ന സീലിൽ വെച്ച കവറിൽ കൊടുത്തിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിയാണോ എന്ന് നാളെ കോടതി വേണമെങ്കിൽ ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവെന്ന്. അത് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ സർക്കാരിന് സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടാവും. ഓക്കെ സർ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ലൈസൻസ് പുതുക്കി നൽകൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന നിരോധനം ഭാവിയിൽ മാറ്റാൻ സാധ്യതയുണ്ടോ? അത് ഒരു വളരെ സങ്കീർണമായ ചോദ്യമാണ്. കാരണം ചാനലിൻ്റെ ഒരു ഇന്നത്തെ ഒരവസ്ഥ, ചാനലിൻ്റെ പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാണ്, ചാനലിൻ്റെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, ചാനലിൻ്റെ കണ്ടൻറ്റിൻ്റെ സ്വഭാവം, ഇതെല്ലാം വെച്ചിട്ടാണല്ലോ ഈ നിരോധനം മാറ്റിയത്, ഈ നിരോധനം അല്ലെങ്കിൽ ഈ ഒരു പുതുക്കി നൽകാത്തത്. അപ്പോൾ ഈ ചാനൽ അങ്ങനെ തന്നെ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. അവരിപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാറ്റലൈറ്റ് സംപ്രേക്ഷണ അവകാശം മാത്രമാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. മറ്റുള്ള കാര്യത്തിന് വേറെ നടപടികളുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ചാനലിനെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് വെച്ചാൽ അതിന് കോടതി മാത്രമാണ് ശരണം. കോടതിയിൽ അവർ കേസ് ജയിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത മിനിറ്റ് കേന്ദ്ര സർക്കാരിന് അത് കൊടുക്കേണ്ടി വരും. നന്ദി സർ.
അപ്പോൾ ഇത്രയും നേരം മീഡിയ വണ്ണിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സാറിന്, ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച സാറിന് നന്ദി പറയുകയാണ്. നന്ദി, താങ്ക് യു.